Hi, hello, welcome back to Karimashi lovers. And again, I love the in this video, I have a major update and life update. I have a life update and life experience. I have a life update. First, I have a experience.
Okay, ഇതെന്ന് പറയുന്നത് അടുത്ത ക്യാമറ നിന്ന് പോയി ഇത് കുറച്ചൊരു നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഡെയിലി വെയർ ബ്രായായിട്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇതിനധികം ഡീപ്പായിട്ടുള്ള നെക്കൊന്നുമില്ല, കണ്ടോ? നല്ല ഭംഗിയായിട്ട് ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കും. അത് മാത്രമല്ല ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. ഈ ഒരു ബ്രായുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് സൂപ്പർ സോഫ്റ്റ് ആണ്, അടിപൊളിയാണ്. ഇതും 38C ആണ്, കണ്ടോ? നല്ല വലിയ കപ്പാണ്. സി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിയ കപ്പായിട്ടുള്ള ഒരു ബ്രായാണ്. ഇതാണ് അടുത്ത ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ബ്ലാക്ക് ബ്രാ. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ബ്ലാക്ക് ഡ്രസ്സിന്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റുന്ന നല്ലൊരു സംഭവമാണ് കേട്ടോ. ഇത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഇതാണ് എന്താ പറയുക, കുറച്ചും കൂടി സപ്പോർട്ട് തരുന്നതാണ്. പിന്നെ ഇവിടെ കുറച്ചൊരു നെക്കിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. കുറച്ചും കൂടി നമുക്ക് ഇങ്ങനെ ഹെവി ബസ്റ്റ് ആണല്ലോ, അപ്പൊ കുറച്ച് സപ്പോർട്ട് ചെയ്തിട്ടില്ല, എന്നാലും അധികം നമുക്ക് ഹെവിനെസ് ഫീൽ ചെയ്യിക്കാത്ത രീതിയിലുള്ളൊരു പാറ്റേൺ ആണ്. അതായത് കുറച്ചൊന്ന് മിനിമൈസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി ഈ ഒരു ടൈപ്പ് ഓഫ് ബ്രാ ഉണ്ട് കേട്ടോ. ഇതിന്റെ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഈ ഒരു പെർട്ടിക്കുലർ വൺ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതും സെയിം സൈസ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് എടുത്തിരിക്കുന്നത് ഈ ഒരു കളറാണ്. ഇത് ഞാനിപ്പോ ഒന്ന് രണ്ട് തവണ ഇട്ടിട്ടുണ്ട്. അപ്പോ ഇതും കുറച്ചൊന്ന് നമുക്ക് എവറി ഡേ ഇടാൻ പറ്റുന്ന ടൈപ്പാണ്. പക്ഷെ ഇതിന് ഇത്രയും കൂടി ഒരു എന്താണ് കപ്പ് സൈസ് ഇത്രയും കൂടി വലുതാണ്. ഞാൻ ഡി എടുത്ത് നോക്കിയതാണ് കേട്ടോ. പക്ഷെ ഇത്രയും വലിയ കപ്പ് സൈസ് വേണ്ട, കണ്ടോ? അല്ല, ഇതും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. നല്ല നന്നായിട്ട് സപ്പോർട്ടും ഷേപ്പും തരുന്ന ഒരു ഇതാണ് കേട്ടോ. നല്ല ബാൻഡൊക്കെയാണ് ഇതിന്. സോ ഇത്രയാണ് ഞാൻ ബ്രാ എടുത്തിരിക്കുന്നത്. സോ ഞാൻ ഇങ്ങനെ എടുത്ത് സോ സോ കുറെ പറയുന്നുണ്ടല്ലേ. അപ്പൊ ഇത്രയാണ് ബ്രാ എടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ബ്രായിന്റെ കാൽക്കുലേറ്റർ നമുക്ക് ഷയവയിലുണ്ട്. നിങ്ങൾക്ക് ഇതുമാതിരിയാണ് കേട്ടോ, നമ്മുടെ ടോപ്പ് ബ്രസ്റ്റിന്റെ തൊട്ട് മുകളിൽ വെച്ചിട്ട് നമുക്ക് ഏതാണ് സെന്റിമീറ്റർ, എത്ര സെന്റിമീറ്റർ ആണോ അത് എടുക്കുക. അതിനുശേഷം അണ്ടർ ബ്രസ്റ്റ് എത്രയാണോ അത് എടുക്കുക. അത് രണ്ടും ഇതായി ഈ ഒരു കോളത്തിൽ ഇട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് നമുക്ക് ഗെറ്റ് യുവർ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സൈസ് കിട്ടും. സോ നമ്മള് സൈസ് തെറ്റി വാങ്ങി എന്നുള്ളൊരു വിഷമം നമുക്ക് ഈ ഷയവയിലുള്ള സൈറ്റിൽ നമുക്ക് എന്തായാലും ഉണ്ടാവില്ല. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ബ്രാ മാത്രമല്ല കേട്ടോ, ഞാൻ ഈ ഒരു ടോപ്പും കൂടി എടുത്തിട്ടുണ്ട്. അല്ല, ഇത് തിരിച്ചെറുതായി പോയി, പക്ഷെ നമുക്ക് കുഴപ്പമില്ല, രാത്രി ഇടാനല്ലേ, അത് പ്രശ്നമില്ല. ഇതും പിന്നെ നല്ല ഭംഗിയുള്ള ഒരു മഞ്ഞ ഉണ്ടാ, മഞ്ഞയിൽ നല്ല സ്റ്റാറുള്ള, ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇതിന്റെ മെറ്റീരിയലും ക്ലോത്ത് ഒക്കെ നല്ല അടിപൊളിയാണ് ഉണ്ടാ, നല്ല രസമുണ്ട് ഇത്. സോ ഇതുമാണ് ഞാൻ ഷയവയിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് കൂടാതെ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു മെയ് 10 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എബോവ് 1000 rupees പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫ് കിട്ടും. അത് നിങ്ങൾ എത്ര തവണ വാങ്ങിച്ചാലും നിങ്ങൾക്ക് ഒരു ഓഫർ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഷയവയുടെ സൈറ്റ് ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടാവും. അവിടെ ആപ്പ് സൈറ്റ് ഉണ്ടാവും, അതിന്റെ ലിങ്ക് ഉണ്ടാവും, വെബ്സൈറ്റിന്റെ ഉണ്ടാവും. പിന്നെ ഞാൻ ഈ വാങ്ങിച്ചിരിക്കുന്ന ബ്രാൻഡിന്റെ സംഭവങ്ങളെല്ലാം തന്നെ, അതായത് ലിങ്ക്സ് എല്ലാം തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് സാഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനും ഹസ്ബൻഡും കുറച്ചൊരു എന്താ പറയുന്നത്, ഗ്യാപ്പ് എടുത്തു എന്നല്ല പറയേണ്ടത്. ഞങ്ങളിപ്പോ ഞാൻ എൻ്റെ ഇവിടെയും ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ വീട്ടിലുമാണ് താമസിക്കുന്നത്. വേറെ ഒന്നുമല്ല, എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ അതിങ്ങനെ ആലോചിക്കുമ്പോൾ. ആളൊരു കോഴ്സ് പഠിക്കുന്നുണ്ട്, കോഴ്സ് എന്നല്ല ആള് CFA ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആള് പഠിക്കാൻ വേണ്ടി ജോലിയൊക്കെ കളഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ എൻ്റെ കൂടെയാണ് എന്നുണ്ടെങ്കിലും പഠിക്കില്ല, പുറകെ ഇങ്ങനെ നടക്കും, പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത്. ഒരു ദിവസം പോയതേ അറിഞ്ഞില്ല, ഒരു വർഷം ആകാൻ പോകുന്നു. അപ്പോൾ ഇനി അങ്ങനെ ശരിയാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഓൾമോസ്റ്റ് 1 lakh അടുത്ത് ഫീസ് വരുന്നുണ്ട് ഈ ഒരു എക്സാമിൻ്റെ ഒരു ലെവൽ എഴുതാൻ വേണ്ടിയിട്ട്. ഒരു ലെവൽ കഴിഞ്ഞു, അപ്പോൾ അടുത്ത ലെവൽ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് സീരിയസ് ആയിട്ട് നമ്മൾ പഠിക്കണ്ടേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആളെ ആളുടെ വീട്ടിൽ കൊണ്ട് ആക്കിയിരിക്കുകയാണ്. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എപ്പോഴും കൂടി ഉണ്ടാവുക, രാവിലെ രാത്രിയും പകലും ഒക്കെ കൂടി ഉണ്ടായിട്ടുള്ള ആൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യം ഞാൻ ഭയങ്കര ഇതായിരുന്നു, ഓക്കെ വേണ്ട കാണണ്ട, കുറച്ച് നാളെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ 7 വർഷത്തിൻ്റെ അടുത്തായില്ലേ, ഒരു ഗ്യാപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത് കുറച്ചും കൂടി ഒരു ഇഷ്ടം കൂടും, പിന്നെ എന്താണ് കുറച്ചും കൂടി നല്ല രസം ഉണ്ടാവുന്നൊക്കെ. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി ഇറ്റ്സ് വെരി ഹാർഡ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, നിങ്ങൾ ഈ കാണുന്നവരിൽ കുറേ പേരുടെങ്കിലും ഹസ്ബൻഡ്സ് പുറത്ത് വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് നാളിട്ട് മാറി നിൽക്കുന്നവരുണ്ടാവും. നിങ്ങളൊക്കെ എങ്ങനെയാണ് അത് അഡ്ജസ്റ്റ് ചെയ്യാന്ന് ഇനി എനിക്കറിയില്ല. അത് എങ്ങനെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. വിദേശത്ത് പോകുന്നവരൊക്കെ ഉണ്ടല്ലോ, ഞാനിങ്ങനെ ഓരോ റീൽസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ എയർപോർട്ടിൽ കുറച്ച് കരയുമ്പോൾ എനിക്ക് ശരിക്കും ഇപ്പം എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈവൻ അടുത്താണ്, ടു ക്ലോസ്, എനിക്ക്
എപ്പോഴെങ്കിലും കാണാം. പക്ഷെ സ്റ്റിൽ ഇങ്ങനെ സൺഡേ സാറ്റർഡേ ഈവനിങ് വന്നിട്ട് സൺഡേ മോർണിംഗ് ആൾ പോകും. ആഴ്ചയിൽ ഒരു ദിവസമാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ എനിക്ക് പക്ഷേ സ്റ്റിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട്. പക്ഷെ എന്നാലും ഒരു ദിവസം അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഷോ ഇന്ന് ഇപ്പോൾ രാത്രി ഉണ്ടാവില്ലല്ലോ, അല്ലെങ്കിൽ നാളെ പകൽ ഉണ്ടാവില്ലല്ലോ, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാലേ കാണാൻ പറ്റുള്ളൂ എന്ന് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കും, നിങ്ങളെങ്ങനെയാണ് അത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, എന്തെങ്കിലും അതിനൊരു മെത്തേഡ് മാർഗം എന്തെങ്കിലും ഉണ്ടോ. എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ 7 വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ മാറി നിന്നിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മോർണിംഗ് പകലും ഒക്കെ എപ്പോഴും കൂടിയുണ്ടായിട്ട് ഭയങ്കര ഒരു ലൈഫിലൊരു എന്താ പറയുന്നത്, വളരെ അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് മാറിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ പഠിക്കത്തേ ഇല്ല, ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ച് ഇങ്ങനെ എന്താണ് പറഞ്ഞത്, വളവള അടിച്ച് അടിച്ചടിച്ച് ഇങ്ങനെ സമയം പോകും. രാത്രിയും പകലും പോയതേ അറിഞ്ഞില്ല. സോ എനിക്കറിയില്ല അത് നിങ്ങളെങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊന്നും പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതാണ് എൻ്റെ ലൈഫിലുണ്ടായ ഒരു മേജർ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. 7 വർഷങ്ങൾക്കുള്ളിൽ ഞങ്ങൾ മാറി നിൽക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്. അതൊരു ഭയങ്കര ഒരു അപ്ഡേറ്റ് തന്നെയാണ്. ഇനി ഒരു 4 മന്ത്സ് ഞങ്ങൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അത് ഇനി പുറത്തൊക്കെയാണ് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല അത് എങ്ങനെയായിരിക്കും. ഞാനത് എനിക്ക് തോന്നുന്നു അതിൻ്റെ തന്നെ ഞാനിപ്പോൾ എന്നെ തന്നെ ഇങ്ങനെ പാകപ്പെടുത്തി എടുക്കാനുള്ള സമയമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു ഭയങ്കര ഒരു ലൈഫിലൊരു അപ്ഡേറ്റ് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ടാക്കുന്നത്. പിന്നെ ഈ രണ്ട് കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഉണ്ടായിരുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അടുത്തത് എനിക്ക് പറയാനുള്ളത്, എനിക്കിപ്പോൾ ഈ തടി കൂടിയതിന് ശേഷമുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്താണ് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അതൊക്കെ പതിയെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആളിങ്ങനെ മാറി നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛനാണ് അവിടെ തുമ്മണേ കേട്ടോ. അച്ഛനും അമ്മ എൻ്റെ കൂടെ ഇപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, നമ്മൾക്ക് ഭയങ്കര ലൈഫിൽ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതൊക്കെ ഒന്നുമല്ല ഷൂ എന്ന് ഇങ്ങനെ ആയി പോകുമെന്ന് എനിക്ക് തോന്നി. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കണം അതൊന്നും ഒരു വലിയ കാര്യമായ കാര്യങ്ങളൊന്നുമല്ല, ഇതിൽ വലിയ എന്തോരം കാര്യങ്ങളാണ് ലൈഫിലുള്ളത്, നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഓരോ പൊട്ടത്തരം ആലോചിച്ച് ഇങ്ങനെ വിഷമിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. ശരിക്കും എനിക്കിപ്പോൾ വേറെ ഒന്നിലും ഒരു ഇതില്ല. ഞാൻ ഓ ആളിപ്പോൾ അവിടെയാണല്ലോ, ഇനിയിപ്പോൾ സൺഡേയിലേ വരുള്ളൂ, ആ ഒരു ഇതിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ബാക്കിയുള്ളത് ഒന്നും തന്നെ ഒന്നും നത്തിങ് മാറ്റേഴ്സ് എന്നുള്ള ഇതിലായി. ശരിക്കും എനിക്ക് തോന്നുന്നു നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ, നിങ്ങൾ ഈ വാച്ചിൻ്റെ ഹോൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. നിങ്ങൾ നല്ല വാച്ച് കേട്ടോ, അത് കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, മനസ്സിലാക്കാം. അത് വെറും സിമ്പിളായിട്ടുള്ള കാര്യം, അൺലെസ് അത് ഹെൽത്തിനെ ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ അതെനിക്ക് ലൈഫിൽ എനിക്ക് എന്താണ് ഈ അടുത്തിടെ മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളുടെ അടുത്തില്ലാത്തതിൻ്റെ അടുത്തേയും ഒരു കാര്യം എന്ന് പറയുന്നത് വേറെ ലോകത്തൊന്നും തന്നെ ഇല്ല. സോ ഐ എം മിസ്സിങ് ഹിം സോ മച്ച്. സോ അതിൻ്റെ ആ ഒരു ഇതിൽ എനിക്ക് വേറെ ഒന്നും തന്നെ ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ഇപ്പം എനിക്കൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം വീക്കിലി ഇങ്ങനെയല്ലേ കാണുള്ളൂ, ഓ അപ്പോൾ അങ്ങനെ പ്രേമിക്കുന്ന ഒരു ഫീലിംഗ് കൂടി എനിക്കിപ്പോൾ ഉണ്ട്. ഓക്കെ, ഞാൻ അടുത്ത വീട്ടിൽ വരുമ്പോഴേക്കും കുറച്ചും കൂടി ഞാൻ നല്ല പാക്കൊക്കെ ഇട്ട് നല്ല സുന്ദരി കുറച്ചും കൂടി വർക്കൗട്ടൊക്കെ ചെയ്ത് സുന്ദരിയായിട്ട് കാണും. അടുത്ത ആഴ്ച കാണുമ്പോൾ പിന്നെയും പിന്നെ സുന്ദരിയാണ്, പിന്നെയും പിന്നെ സുന്ദരിയാണ്. അപ്പോൾ അങ്ങനെ ഓരോ തവണയും ആ ഒരു ഫ്രഷ്നെസ് നിലനിർത്താനായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. എപ്പോഴും കൂടെ ആ ഒരു കാര്യം പോസിറ്റീവാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ആരെങ്കിലുമൊക്കെ ഒരു 2-3 മാസം മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങളങ്ങനെ വിചാരിക്കുക, ഓ 2 മാസം കൊണ്ട് എനിക്ക് അടിപൊളിയായിട്ട് ചേഞ്ച് ചെയ്തിട്ട് പിന്നെ കാണുമ്പോഴേക്കും ആ എന്ന് പറയണം എന്നുള്ളൊരു ഫീലിംഗ്, അങ്ങനത്തെ ആ ഒരു ഫീലിംഗ് ഞാൻ ഇപ്പോൾ അതൊക്കെ കൊണ്ടുവരുന്നുണ്ട്. സോ മടി കൂടാതെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ മടി കൂടാതെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്കിൻ കെയർ ഒക്കെ പോകുന്നുണ്ട്. സോ അങ്ങനെയും നമുക്ക് ഒരു എന്താ പറയുക, അതിനെ ഒരു പോസിറ്റീവായിട്ട് എന്ത് കാര്യമുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് മാറ്റാൻ നമ്മൾ പറയില്ല. അതുപോലെ തന്നെ ഞാനിപ്പോൾ ആ ഒരു കാര്യത്തിനെ ഇങ്ങനെയാണ് പോസിറ്റീവായിട്ട് മാറ്റുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ലൈഫിലുണ്ടായ ഒരു 3 മേജർ അപ്ഡേറ്റ്. ഓക്കെ, ഒരു വലിയ ആനക്കാര്യം എന്ന് വിചാരിച്ചത് സൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി. സോ കാരണം ഈ ഒരു മേജർ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായി, അതുകൊണ്ടാണ്. സോ നമ്മൾക്ക് വലുതായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും സൂ കാര്യങ്ങളാണെന്നും ഷൂ കാര്യങ്ങളാണെന്നും വേറെ വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വിഷമിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഭയങ്കര ബിഗർ 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 ദാൻ ദിസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്.
So, we have to I will update the weight loss. Stay healthy, beautiful, and be confident. Bye.